ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പഴം കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് ഇതാ തോലൊക്കെ കളയാണ്. ഈ തോലൊക്കെ കളഞ്ഞിട്ട് ഉടച്ചിട്ട് വരാം. അങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ എല്ലാം ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് അരിപ്പൊടിയാണ്. കുഴച്ചെടുക്കാൻ പാകത്തിന് അരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല നമുക്ക് കുഴച്ചെടുക്കാണ്. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ. മധുരത്തിനായിട്ട് ലേശം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഏലക്കായ പൊടിച്ചത് ലേശം ഇടുന്നുണ്ട് ഇതിൽ. ഇങ്ങനെ നല്ല കുഴച്ച് നല്ല പാകമായിട്ട് വെള്ളമില്ലാണ്ട് ഇങ്ങനെ കുഴച്ച്, വെള്ളമൊന്നും തൊടരുത് ഈ കുഴക്കുന്നതിൽ. ഇങ്ങനെ വെള്ളമില്ലാണ്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായി കുഴഞ്ഞിട്ടാ എല്ലാവരും ഇങ്ങനെ കുഴച്ചെടുത്തോളൂ. ചെറിയ ഉണ്ട എടുത്തിട്ട് ഇതേപോലെ ഒരു ഉണ്ട എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നീളത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇതേപോലെ ചിറ്റി ചിറ്റിച്ചെടുക്കുക. നമ്മളെ ജിലേബി ഇത് ചിറ്റി പോലെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ, അധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആണ്ട് കൊണ്ട് മറിച്ചിട്ടിട്ട് എടുക്കുക. ആ മാവ് ഗോളാക്കിക്കൊണ്ട് ഇങ്ങനെ ജിലേബിയുടെ മട്ടത്തിലാക്കി വെച്ചിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുക. നമ്മളിത് ഒരു പേപ്പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലിതാ ഒഴിച്ചിക്കണ്. ഓയില് ചൂട അത് ചൂട ചൂടായാൽ എല്ലാം നമ്മൾ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് പേപ്പാനിൽ വെച്ചിട്ടുണ്ട്. എല്ലാം ഇനി മൊരിഞ്ഞാൽ അപ്പുറം മറിച്ചിട്ട് വേവിക്കുക. അപ്പൊ നമ്മളെല്ലാം പൊരിച്ചെടുത്ത് കഴിഞ്ഞിക്കണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.